കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വനംകൊള്ള വ്യാപകമാകുന്നു. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ചിലെ മീൻകുളം ചണ്ണപ്പേട്ട ഭാരതീപുരം മേഖലകളിലെ റിസർവ് ഫോറസ്റ്റിലാണ് വ്യാപക വനംകൊള്ള നടക്കുന്നത്. വിലപിടിപ്പുള്ള ആഞ്ഞിലി, ഈട്ടി, തേമ്പാവ് തുടങ്ങിയവയാണ് മോഷ്ടാക്കൾ മുറിച്ചു കടത്തുന്നത്. യന്ത്രവാളുകൾ ഉപയോഗിച്ചാണ് അതിവേഗമുള്ള മരമുറി. ഏരൂർ തോട്ടമുക്കിൽ നിന്ന് ഓയിൽ പാം തോട്ടത്തിനുള്ളിലൂടെ 5 കിലോമീറ്റർ മാത്രം അകത്തേക്ക് യാത്ര ചെയ്തപ്പോഴാണ് വനംകൊള്ളയുടെ ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് പകർത്താൻ കഴിഞ്ഞത്. വൻമരങ്ങൾ മുറിച്ചു കടത്തിയ ശേഷം മരങ്ങളുടെ കുറ്റികൾ മണ്ണിട്ട് മൂടി വനപാലകരുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് തട്ടിപ്പ്. വനത്തിൽ കാണപ്പെട്ട ഒരു മൺകൂന പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് വൻമരം മുറിച്ചു കടത്തിയതിന്റെ ബാക്കി ഭാഗമാണ്. കുറെ കൂടി ഉള്ളിലേക്ക് കയറിയപ്പോൾ മുറിച്ചു മാറ്റിയ വിലപിടിപ്പുള്ള മരങ്ങളുടെ അവശിഷ്ടങ്ങൾ നിരവധിയാണ് കാണാനായത്. സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ച അഞ്ചൽ റേഞ്ചിലെ നീരാട്ടുതടം വനത്തിൽ വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചു കടത്തുന്നതിനായി വഴിയും ഉണ്ടാക്കിയിരിക്കുന്നു. വനപാലകരുടെ വാഹനങ്ങൾ പോലും കടന്നുവരാത്ത പ്രദേശങ്ങളിൽ വാഹനങ്ങൾ പതിവായി വന്നുപോകുന്നതായും ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വനംകൊള്ള നടത്തുന്നവർ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള കൂറ്റൻ മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്. സംരക്ഷിത വനമേഖലയിൽ നിന്ന് ചെറിയ വാഹനങ്ങളിൽ തടി കടത്തി ഓയിൽ പാം തോട്ടങ്ങളിലും മറ്റും എത്തിച്ച ശേഷം ഇവിടെ നിന്ന് വലിയ ലോറികളിലും മറ്റുമാണ് വൻമരങ്ങൾ കാട്ടുകള്ളന്മാർ കടത്തിക്കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.